ശാന്തം പാറയിലേക്ക് കൂപ്പിളയിൽ നിന്നും അഞ്ചംഗ സംഘം പുറപ്പെട്ടിരിക്കുകയാണ്. മാമയാണ് ഞങ്ങളുടെ സാരഥി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് പശുപ്പാറ വഴി കട്ടപ്പന വഴി ഞങ്ങൾ ഇങ്ങനെ ചന്തംപാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീലക്കുറിഞ്ഞ് കാണാൻ വന്ന ഞങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു നീലക്കുറിഞ്ഞ് പൂത്തത് എവിടെയാണെന്ന്. അന്നപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ വിദൂരങ്ങളിലേക്ക് കൈ ചൂണ്ടിട്ട് പറഞ്ഞു, ഇതേ ആ കാണുന്ന മലയിലാണെന്ന്. ആ മലയിലേക്ക് എത്തണമെങ്കിൽ 10 കിലോമീറ്ററോടെ പോകേണ്ടിയിരിക്കുന്നു. നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന ജനങ്ങളാണ് തൊട്ടു താഴെ. അതിമനോഹരമായ നമ്മുടെ തമിഴ്നാട് കാറ്റാടിപ്പാടങ്ങളും നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ ഇവിടെ വൻ ജനാവലിയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ വന്നു നിന്നാൽ മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ കാറ്റാടിപ്പാടത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യം തമിഴ്നാട്ടിലെയും കേരളത്തിലേയുമായി ഇവിടെ നിന്നാൽ നമുക്ക് പകർത്താൻ കഴിയും. അങ്ങനെ മൂപ്പനാണ് ഇവിടുത്തെ മൂപ്പൻ കയറിപ്പോ. മൂപ്പ ഇനി എത്ര കിലോമീറ്റർ താണ്ടി പോണം? മൂപ്പ ഇനി ഒരു 5 ദിനായിരം കൂടെ താണ്ടണോ? ആ ഇതുപോലെ ചള്ളയെല്ലാം താണ്ടി വേണം നമ്മൾ വരാൻ. ജീപ്പെല്ലാം ഓടി 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 നല്ല സൂപ്പർ ചള്ളയായിട്ട് കിടക്കുകയാണ്. ഇതുവഴി ഇങ്ങനെ വേണം നമ്മൾ വരാൻ. ആ മലയിൽ കാണുന്നതെല്ലാം വൺ ജനങ്ങളാണ്. രാവിലെ മുതലുള്ള തിക്കും തിരക്കുമാണ് ഇവിടെ. താഴോട്ട് നോക്കി നമുക്ക് അതിസുന്ദരമായി. ഇനിയിപ്പോൾ ഇതൊന്നും നീലക്കുറിഞ്ഞി ഒന്നും പൂത്ത കണ്ടില്ലേലും പിള്ളേരെയൊക്കെ ആയിട്ട് വരാൻ നല്ല അടിപൊളി സ്ഥലമാണ്. കാരണം നല്ല അടിപൊളി ഏരിയ. ഇത്രയും നല്ല വ്യൂ കണ്ടോ. തമിഴ്നാട് നമ്മളെ കമ്പം തേനി ഫുള്ള് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൾക്കാരില്ല. ഇവിടെയെല്ലാം പൂത്തു നിൽപ്പുണ്ട്. കയറി മടുക്കും. ഇവിടെ ഒരു ഏരിയ പൂത്തു നിൽപ്പുണ്ട്. അവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പും മേളവാണ്. താണ്ടി നമ്മൾ ഇങ്ങനെ നീലക്കുറിഞ്ഞ് കാണാൻ ഇങ്ങനെ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നീലക്കുറിഞ്ഞ് പൂത്തത് കാണിച്ചത് അതിമനോഹരമായി വിരിഞ്ഞേക്കുന്ന നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ എത്ര ജനങ്ങളാണ് നമുക്ക്. പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇതിൻ്റെ മണ്ടയിൽ പൂവിന് എണ്ണം വെച്ചാൽ പോലും അതുപോലെ ആൾക്കാർ നിൽക്കുകയാണ് മുകളിൽ. ഓരോ പൂവിന് ഓരോ ആളെന്ന് പറയുന്ന നിലയിൽ ജനം ഒഴുകുകയാണ്. അപ്പം നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ നമ്മളും ഇങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി ഈ മലയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണിച്ചു തരാം. അതിവിശാലമായ താഴ്വാരങ്ങളും മഞ്ഞുമലകളും കാറ്റാടിപ്പാടവും എല്ലാം നിറഞ്ഞ സുന്ദരമായ സ്ഥലമാണ്. ഈ 6 മണി സമയത്ത് ജനപ്രവാഹം. Thank you.
ആ വരുവ ആ പോക്ക് ശരിയല്ലേ അല്ല ഞാൻ 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 എടുത്തു പറഞ്ഞു അതെ അവിടെ നിൽക്കുക ഞാൻ പറഞ്ഞിട്ട് അത് മൂവ് ചെയ്താൽ മതി ഏയ് നിങ്ങൾ നടക്കാന്ന് ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പൂക്കൾ കാണാൻ വേണ്ടി എത്തിയ ജനപ്രവാഹമാണ് ഈ മര നിരവിൽ മുഴുവൻ കാണുന്നത്. നീലക്കുറിഞ്ഞ് കുറവാണ്, ജനങ്ങളാണ് കൂടുതൽ. അഡാർ വ്യൂ എന്ന് പറഞ്ഞാൽ അഡാർ വ്യൂ. അപ്പം നല്ല ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരെല്ലാം ഇറങ്ങി തുടങ്ങി. നീലക്കുറിഞ്ഞ് പൂക്കളുടെ ഇടയിലൂടെ ആൾക്കാരിങ്ങനെ ഇറങ്ങി തുടങ്ങി. പൂക്കൾ നിലക്കുറിഞ്ഞു പൂക്കൾ പൂക്കളേ വരൂ നീല നീല ജനങ്ങളെന്ന് വെച്ചാൽ ഈ വഴി കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നു വന്നത്. അപ്പം നല്ല മനോഹരമായ നീലക്കുറിഞ്ഞി എല്ലാം പൂത്ത് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കള്ളിപ്പാറയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. നല്ല സുന്ദരമായ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ, നമുക്ക് ഇത്രയും ദൂരം നടന്ന് വരുന്നതിനുള്ള മുതലുണ്ട്. താരവശമെല്ലാം കാറ്റാടിപ്പാടവും നല്ല മഞ്ഞും അതിവിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ മഞ്ഞും മലയും എല്ലാം താണ്ടി ഇതിൻ്റെ മുകളിൽ തിരികെയാണ്. നീലക്കുറിഞ്ഞി പൂത്ത് സുന്ദരമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതിൻ്റെ നല്ലൊരു വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബിലൂടെ കാണിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.